കർഷക സമരം 33-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 30-ാം തീയതി കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ, അതായത് നാളെ ചർച്ചയ്ക്ക് തയ്യാറെന്നായിരുന്നു കർഷക സംഘടനകൾ പറഞ്ഞിരുന്നത്. പക്ഷേ 30-ാം തീയതി ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് കർഷക സംഘടനകൾക്ക് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, അതായത് നാളെ ചർച്ചയ്ക്ക് തയ്യാറെന്നായിരുന്നു കർഷക സംഘടനകൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം, അതായത് 30-ാം തീയതി ബുധനാഴ്ച ചർച്ച നടത്താമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർഷക സംഘടനകളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്രധാനമായും നേരത്തെ കർഷക സംഘടനകൾ ചർച്ച നടത്താൻ തയ്യാറാണ്, പക്ഷേ 6-ന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നല്ലോ. അതൊക്കെയായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്രം പറയുന്നത്? മനു, അല്പം മുന്നെയാണ് കേന്ദ്ര സർക്കാർ മറ്റന്നാൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് കർഷക സംഘടനകൾക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. 40 കർഷക സംഘടനകൾക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് കത്ത് ലഭിച്ചിട്ടുണ്ട്. കത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വരുന്ന 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കർഷക സംഘടനകളുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ കർഷക സംഘടനകൾ ഉന്നയിച്ചിരുന്ന എല്ലാ വിഷയങ്ങളിലും ആഴത്തിലുള്ള ചർച്ച നടത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് ഇപ്പോൾ കർഷക സംഘടനകളെ അറിയിച്ചിരിക്കുകയാണ്. കർഷക സംഘടനകൾ അറിയിച്ച കാര്യങ്ങളിൽ ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 6 ഇന ആവശ്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കർഷക സംഘടനകൾ വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പുതിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ഭേദഗതി ബില്ലിൽ കർഷകരുടെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ കാർഷിക വിളകൾക്കും താങ്ങുവില കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. 23-ഓളം വിളകൾക്ക് മാത്രമാണ് ഇപ്പോൾ താങ്ങുവില നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം മാറ്റിക്കൊണ്ട് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില ഉറപ്പാക്കണം. ഇത് സംബന്ധിച്ചുകൊണ്ട് പുതിയൊരു നിയമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് കൂടാതെ കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ കച്ച കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കർഷകർക്കും നേരെയും നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അത് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കച്ച കത്തിക്കരുത് എന്നൊരു നിയമം ഇപ്പോൾ സർക്കാരുകളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വിളവെടുപ്പിന് ശേഷമുള്ള കച്ച കത്തിക്കുമ്പോൾ കർഷകർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നു. ഈ നിയമ നടപടികളിൽ നിന്ന് കർഷകരെ ഒഴിവാക്കണമെന്ന ആവശ്യം കൂടി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ വിശദമായ ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ MSPയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അതോടൊപ്പം തന്നെ കച്ച കത്തിക്കുന്നത് നിയമ നടപടി നേരിടുന്ന വിഷയത്തിലും കർഷകർക്ക് ഇളവ് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ നിയമം പിൻവലിക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും പോകില്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അത്തരത്തിൽ നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെങ്കിൽ വീണ്ടും സമരം കുറച്ചുകൂടി ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാകും കർഷക സംഘടനകൾ 30-ാം തീയതി എത്തിച്ചേരുക. മനു, ശരി. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 30-ാം തീയതി കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചർച്ച നടത്താൻ തയ്യാറെന്നാണ് കേന്ദ്രം കർഷക സംഘടനകളെ അറിയിച്ചിരിക്കുന്നത്. കർഷകർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും തുറന്ന ചർച്ചയാകാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു.